മോക്ഷം കിട്ടാൻ രണ്ടുപേര് തപസ്സനുഷ്ഠിച്ചു. ദൈവദൂതൻ രണ്ടുപേർക്കും പ്രത്യക്ഷനായി. രണ്ടുപേരും ഒരേ കാര്യം ദൂതനോട് പറഞ്ഞു, എനിക്കെന്നാണ് മോക്ഷം കിട്ടുന്നതെന്ന് ദൈവത്തോട് ചോദിക്കണം. സ്വർഗത്തിൽ പോയി വീണ്ടും വന്ന ദൈവദൂതൻ ഒന്ന് അവനോട് പറഞ്ഞു, താങ്കൾക്ക് മോക്ഷം കിട്ടാൻ 4 ജന്മം കൂടി കഴിയണം. ഹോ ദൈവമേ, 4 ജന്മമോ? നിരാശനായി അയാൾ വിതുമ്പി, എന്റെ അധ്വാനമെല്ലാം നിഷ്ഫലമായല്ലോ. എന്തിനാണ് ഞാനിങ്ങനെ പാഴ്വേല തുടരുന്നത്? തപസ്സെല്ലാം അവസാനിപ്പിച്ച് നിരാശയോടുകൂടി അദ്ദേഹം യാത്രയായി. രണ്ടാമനോട് മാലാഖ പറഞ്ഞു, ആ കാണുന്ന പുളിമരത്തിൽ എത്ര ഇലയുണ്ടോ അത്രയും ജന്മം കഴിഞ്ഞേ താങ്കൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. അയാൾ ആശ്വാസത്തോടെ പറഞ്ഞു, അപ്പോൾ എനിക്ക് മോക്ഷം കിട്ടുമെന്ന് ഉറപ്പായി. അതിനായി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. അയാൾ ആനന്ദത്തിൽ ആറാടി തുടങ്ങി. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു, കുഞ്ഞെ, നീ ഇപ്പോൾ തന്നെ മുക്തനായി. നിന്റെ ക്ഷമയും സ്ഥിരോത്സാഹവും നല്ല മനസ്സും ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിനക്കിപ്പോൾ തന്നെ മോക്ഷം ലഭിച്ചിരിക്കുകയാണ്. ജനം യോശുവയോട്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. യോശുവയുടെ പുസ്തകം 24:24. തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് നാം മനസ്സിലാക്കി. ആ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ ദൈവഹിതമനുസരിച്ചായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിസന്ധികൾ ദൈവം നമ്മിൽ നിന്നും അധികം പ്രതീക്ഷിക്കുന്നുവെന്ന മുന്നറിയിപ്പുകൾ തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പത്തിൻ്റെ ഭവനമായ ബേത്ലഹേമിൽ നയാദിമാരുടെ കാലത്ത് ക്ഷമമുണ്ടായി. അവിടെ പാർത്തിരുന്ന എലിമലേക്കും കുടുംബവും ദൈവസാന്നിധ്യമില്ലാത്ത മോവാദ് ദേശത്തേക്ക് പരദേശിയായി പാർക്കുവാൻ പോയി. ദൈവജനത്തിന് പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ വരുന്നത്. കഷ്ടതയിലും പ്രയാസങ്ങളിലും കണ്ണുനീരിലുമൊക്കെ ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിക്കുവാൻ കഴിയുക. എന്നാൽ പിന്നീട് അവർ ബേത്ലഹേമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പല കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളുമൊക്കെ വന്നപ്പോൾ ദൈവത്തിനിങ്ങളെ ആശ്രയിക്കുവാൻ രൂത്ത് തീരുമാനിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പലവിധമായ നൊമ്പരങ്ങളിൽ ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുവാനും നല്ല തീരുമാനമെടുക്കുവാനും നമുക്ക് കഴിയണം. ദൈവം ബേത്ലഹേമിൽ വീണ്ടും സമൃദ്ധി നൽകി നവോമിയെയും രൂത്തിനെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ജനം യോശുവയോട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം. അത് തലമുറകളിലേക്ക് കൈമാറുകയാണ്. അസാധ്യങ്ങളുടെ നടുവിൽ ദൈവമൊരുക്കുന്ന സാധ്യതകളെ കണ്ട് നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ജീവിത വഴികളിൽ ദൈവത്തിൻ്റെ ആഴമേറിയ അനുഗ്രഹം നമ്മോട് കൂടിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ തിരഞ്ഞെടുപ്പുകൾ വേണ്ടി വരുമ്പോൾ താൽക്കാലിക സുഖങ്ങൾ നൽകുന്ന സാധാരണ തിരഞ്ഞെടുപ്പുകളെക്കാൾ ദൈവഹിതമുള്ള, പ്രകാശമുള്ള, അസാധാരണമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ജീവിതത്തിൻ്റെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും തെറ്റായ തിരഞ്ഞെടുപ്പുകൾ സംഭവിക്കുമ്പോൾ വേദനയുടെ താഴ്വരകളിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം ദൈവഹിതപ്രകാരമുള്ളതായിരിക്കാൻ കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
പുത്രരാകും. നീതിക്ക്
ഇടയ്ക്ക് വിശക്കുന്നോർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം സ്വന്തമാക്കും. സ്വർഗരാജ്യം സ്വന്തമാക്കും. അനാഥരെ അഗതികളെ ഈ മണ്ണിൽ നിങ്ങൾ അനാഥരെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ.